റോഡ് പ്രവൃത്തിയില്ല അശാസ്ത്രീയത ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല കപ്പാല റോഡിൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് ആരോപിച്ചാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 1 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് നവീകരിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല കപ്പാല റോഡ് പ്രവൃത്തിയിൽ അശാസ്ത്രീയത ആരോപിച്ചാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോടികൾ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡിൽ ഡ്രെയിനേജോ മറ്റ് ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്നും നിലവിലെ റോഡിൽ നിന്നും 1 മീറ്റർ ഉയർത്തിയാണ് ഇപ്പോൾ റോഡ് നവീകരിക്കുന്നതെങ്കിലും ഇതിനനുസൃതമായി പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചുവന്ന് റോഡ് തകരാനും റോഡിനിരുവശത്തും താമസിക്കുന്ന നിരവധി വീട്ടുകാരും കാരമൂല GLP സ്കൂളും ഹോമിയോ ഡിസ്പെൻസറിയും വെള്ളക്കെട്ടിലാകപ്പെടാനും സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കാരശ്ശേരി പഞ്ചായത്തുമായോ നാട്ടുകാരുമായോ യാതൊരു കൂടിയാലോചനയുമില്ലാതെയാണ് ജില്ലാ പഞ്ചായത്ത് അശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 1 കോടി രൂപ ഫണ്ട് അനുവദിക്കപ്പെട്ട് ഈ പ്രദേശത്തെ ഒരു റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിച്ച് സന്തോഷിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൃത്യമായ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ടെന്നുള്ളത്. ഈ പരിഷ്കൃത കാലഘട്ടത്തിന് യോജിക്കാത്ത വിധം ഒരു ഡ്രൈനേജ് സംവിധാനമില്ലാതെ അതുപോലെ തന്നെ സൈഡിൽ ഐറിഷിംഗ് ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തി, തട്ടിക്കൂട്ട് പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നത്. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാരമൂല അങ്ങാടിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജംനാസ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, പഞ്ചായത്ത് മെമ്പർമാരായ ജംഷിദ് ഉളകര, അഷ്റഫ് തച്ചാർമ്പത്ത്, കോൺഗ്രസ് നേതാക്കളായ വദൂദ് റഹ്മാൻ, നിഷാദ് ബീച്ചി, ശ്രീനിവാസൻ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.